നമ്മുടെ പ്രോഗ്രാം അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങൾ പാപ്പ യാസീനോദി, നമ്മൾ ഇന്ന് വഫാത്തായിപ്പോയ മഹാന്മാർ, നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടി സഹായിച്ച സഹകരിച്ച, നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ രക്തബന്ധത്തിലും നമ്മുടെ സ്നേഹകരവലയങ്ങളിലുമുള്ളവർ എല്ലാവർക്കും വേണ്ടിയുമുള്ള ദുആ നടക്കുകയാണ്. യാസീനോദി അവരുടെ പേരിൽ ദുആ ചെയ്യണം. വളരെ സന്തോഷമുള്ള അത്യാനന്ദകരമായ ഒരു വലിയ സംഭവത്തിനാണ് നാം സാക്ഷിയായത്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ്. അള്ളാഹു ഈമാൻ തന്നതിനു ശേഷം പിന്നീട് നമ്മൾ ചെയ്ത, നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം അള്ളാഹു ഒളിപ്പിച്ചു വെച്ച് നമ്മുടെ മാനം കാത്തു എന്നതിൻ്റെ ശേഷം പിന്നീട് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്ത് മക്കളാണ്. ആ മക്കൾ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഖുർആനിൽ വിവിധ തരത്തിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അൽമാലുവൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, നിങ്ങളുടെ മക്കൾ ഭൗതിക ജീവിതത്തിൽ നിങ്ങളുടെ പ്രൗഢിയാണ്, ഇതും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അഥവാ പരീക്ഷണത്തിൽ വിജയിച്ച് കേറി തനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ മക്കൾ, ആ മക്കൾക്ക് ദീൻ നൽകി അള്ളാഹുവിലുള്ള ഭയം അവരുടെ ഉള്ളങ്ങളിലേക്ക് പ്രതിഷ്ഠിച്ചു നൽകി, അതിൻ്റെ ശേഷം അള്ളാഹുവിലെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ പാകപ്പെടുത്തുമ്പോൾ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു കയറും. പരീക്ഷണത്തിൽ വിജയിച്ചു കയറിയാൽ പിന്നീട് അത് നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ അന്തസ്സും അഭിമാനവും പ്രൗഢിയുമായി തീരും. നിങ്ങൾ പരീക്ഷണത്തിൽ വിജയിക്കുകയും നിങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ നിങ്ങളെ മക്കളെ കൊണ്ട് പ്രമാണികളാവുകയും വേണം എന്ന് പരിശുദ്ധ ഖുർആൻ രണ്ടിടങ്ങളിലായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളിലുള്ള നമ്മുടെ ഉത്തരവാദിത്വം എത്രയാണ്? മക്കളിലുള്ള നമ്മുടെ ഉത്തരവാദിത്വം ഏത് അളവ് വരെയാണ്? എത്രയാണ് ഒരു മക്കളുടെ മക്കളിൽ നമ്മുടെ ഉത്തരവാദിത്വം നിലനിൽക്കുന്നത്? പലരും മനസ്സിലാക്കിയത് അഞ്ചാം തരം വരെ മദ്രസയിലയക്കുകയും എല്ലാ ഈ സമൂഹത്തിലെ മുഴുവൻ കണ്ണികളും കെട്ടറ്റു വീഴാതിരിക്കാൻ ബോധമുള്ള, ബോധോദയമുള്ള, അവബോധമുള്ള ഈ സമൂഹത്തോട് പറയുന്നു, നമ്മുടെ മക്കൾക്ക് പടച്ചവനെ പേടി കയറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് കാര്യമില്ല, ഡോക്ടർ ആയതുകൊണ്ട് കാര്യമില്ല, എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് കാര്യമില്ല, ഒരു ക്വാളിഫൈഡ് ആയിട്ടും കാര്യമില്ല, ആ കുട്ടി നമ്മളെ ദുന്യാവിൽ വെച്ച് മാനം കെടുത്തും. പരലോകത്ത് മക്കൾ
മക്കൾ മാതാപിതാക്കൾ തിരയുന്നവർ രംഗം പറയുന്നുണ്ട്. എന്ന ആയത്തിൽ ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. എന്തിനാണ് മക്കൾ മാതാപിതാക്കളെ തിരയുന്നത്? മാതാപിതാക്കൾ വാട്സപ്പിന്റെ ലോബികളാണ്, മക്കൾ വാട്സപ്പിന്റെ കൂടെയാണ്, ഫേസ്ബുക്കിന്റെ കൂടെയാണ്, യൂട്യൂബിന്റെ കൂടെയാണ്. 24 മണിക്കൂർ സമയവും സോഷ്യൽ മീഡിയകൾക്കൊപ്പമാണ്, അശ്ലീലങ്ങൾക്കൊപ്പമാണ്, അനർത്ഥങ്ങൾക്കൊപ്പമാണ്. ഈ മക്കൾ നാളെ പരലോകത്ത് വരുമ്പോൾ നിത്യമായി കണ്ടിന്യൂ ആയി തെറ്റ് ചെയ്യുന്ന വ്യക്തി, ഈമാൻ കിട്ടി മരിക്കുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, അങ്ങനെയാണ് തുടങ്ങുക. പിന്നീട് അവൻ തെറ്റിന്റെ അഡിക്റ്റായി ജീവിച്ചു എങ്കിൽ അവൻ മരിക്കുന്ന അവസരത്തിൽ, മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണ പോലും അള്ളാഹുവിനെ മെയിൻഡ് ചെയ്യാത്തത് കൊണ്ട് മരിക്കുന്ന അവസരത്തിൽ അള്ളാഹു അവനെയും മെയിൻഡ് ചെയ്യില്ല. അവന് വരദാനമായി നൽകിയ, പച്ചക്കോമേതകമായി നൽകിയ, മരതകക്കല്ലായി നൽകിയ അവന്റെ ഈമാൻ അള്ളാഹു തആല ഊരിയെടുക്കുന്നു. നിത്യമായി തെറ്റ് ചെയ്യുന്നവർ, കണ്ടിന്യൂ ആയി തെറ്റ് ചെയ്യുന്നവർ ഈമാനില്ലാതെ മരിക്കുമെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. 1600 പേർ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് മരിച്ചിട്ട് രണ്ടു പേരെ ഈമാൻ കിട്ടി മരിച്ചുള്ളൂ എന്ന ചരിത്രം ഹബീബായ മുത്തുനബി വെളിപ്പെടുത്തുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ജീവിത ക്രമങ്ങളിൽ നിത്യം തെറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടോ എന്ന് സാന്ദർഭികമായി ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. എന്റെ മക്കൾ നിത്യമായി തെറ്റ് ചെയ്യുന്നവരാണോ, കണ്ടിന്യൂ ആയി തെറ്റ് ചെയ്യുന്നവരാണോ? ഏതെങ്കിലും ഒരവസരത്തിൽ ഒന്ന് ബോധോദയപ്പെട്ട് അള്ളാഹുവിലേക്ക് മടങ്ങി, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി, അവൻ സന്മാർഗത്തിലേക്ക് വഴി നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ്. അത് നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കളെ പറ്റി നമ്മൾ ആലോചിക്കണം. ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിലുള്ള ഏറ്റവും വലിയ കാര്യം, നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, ഇനി എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. ഇനി ഈ സെക്കൻഡ് മുതൽ മരിക്കുന്നത് വരെ തെറ്റില്ലാതെ ജീവിക്കുമെന്ന് നമ്മൾ ശപഥം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്കും ഈ ഒരു ഭയപ്പാട് നമ്മൾ പകർന്നു കൊടുത്തില്ലെങ്കിൽ ആ മക്കൾ പരാജയപ്പെട്ട് മരിക്കുമ്പോൾ, അവർ പരാജയത്തിന്റെ കയ്പ് നീര് കുടിക്കുമ്പോൾ അവരാലോചിക്കുന്നത് ആരാണ് ഈ പണി പറ്റിച്ചതെന്നാണ്. ആ അവസരത്തിലാണ് എഞ്ചിനീയർ ആക്കിയ, ഡോക്ടർ ആക്കിയ, എഡ്യൂക്കേറ്റഡ് ആക്കിയ, ക്വാളിഫൈഡ് ആക്കിയ, ഉന്നതങ്ങളിലേക്ക് വിരാജിപ്പിച്ച് ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കി, തന്റെ ഭൗതിക പഠനത്തിന് വേണ്ടി തീക്കാറ്റടിക്കുന്ന മണൽക്കാട്ടിലേക്ക് കടന്നു ചെന്ന് കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട പിതാവിനെയും മാതാവിനെയും ആ മക്കൾ തെണ്ടിത്തെരയുന്നത്, ആ മക്കൾ തെരഞ്ഞുകൊണ്ട് പറയുന്ന വചനം പരിശുദ്ധ ഖുർആൻ ഉല്ലേഖനം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നു, റബ്ബന അരിനല്ലദീനി അള്ളല്ലാന നജ്അൽഹുമ തഹത അഖ്ദാമിന, ഞങ്ങളെ ഈ പണി പറ്റിച്ച, ഞങ്ങൾക്ക് പടച്ചവനെ പേടി തരാത്ത, ഞങ്ങൾക്ക് ഉൾഭയം തരാത്ത, അള്ളാഹുവിലുള്ള ഖൗഫും ഖശിയത്തും ഹൈബത്തും തരാത്ത ഞങ്ങളുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ ഇവിടെ ഒന്ന് കൊണ്ടുവരൂ, ഞങ്ങളവരെ വലിച്ചിട്ട് അവരുടെ നെഞ്ഞിൽ ഞങ്ങളൊന്ന് ചവിട്ടി നിർത്തമാടട്ടെ എന്ന് പറയുന്ന അവസരത്തിൽ ഇതിനു വേണ്ടി മക്കൾ തിരയുകയാണ് മാതാപിതാക്കളെ. വല്ലാത്തൊരു രംഗമല്ലേ മക്കളെ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അനന്തമായ ആ ഭൂമികയിൽ കോടിക്കണക്കിന് സില്യൻ കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ സഭയിൽ വെച്ച് എന്റെ ഉമ്മയെ ഒന്ന് കണ്ടെങ്കിൽ, എന്റെ ഉപ്പയെ ഒന്ന് കണ്ടെങ്കിൽ, എന്റെ മക്കളെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് ആശിക്കുന്നിടത്ത് ബൈ ചാൻസിൽ എവിടെ വെച്ചെങ്ങാനും ഒരു മകനെയും മകളെയും ഒരു വാപ്പയും ഉമ്മയും കണ്ടെത്തിയാൽ ആ വാപ്പയും ഉമ്മയും ഈ മക്കളിൽ നിന്ന് ഓടിയകലുമെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മളെവിടെ നിൽക്കണം? നമ്മുടെ മക്കൾക്ക് നമ്മൾ മതബോധം നൽകിയില്ലെങ്കിൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ മതചിന്ത നൽകിയില്ലെങ്കിൽ, നമ്മുടെ മക്കൾക്ക് നാം പടച്ചവനെ പേടി നൽകിയില്ലെങ്കിൽ തീർച്ചയായും ആൺമക്കളായാലും പെൺമക്കളായാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിരല് കടിക്കേണ്ടി വരും. വളരെ വേദനാജനകമായ ഒരു രംഗമാണ്, വളരെ സങ്കടകരമായ ഒരു രംഗമാണ്. ഇവിടെയാണ് മഴദിൻ ക്യൂലാൻഡ് പ്രസക്തമാകുന്നത്. ഇവിടെയാണ് മഴദിൻ ഷീ ക്യാമ്പസ് പ്രസക്തമാകുന്നത്. ഇവിടെയാണ് മഴദിൻ ദാഹുസേഹ പ്രസക്തമാകുന്നത്. പെൺകുട്ടികൾ ഈ കാലഘട്ടത്തിൽ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ സഹോദരിമാരെ വിവാഹം ചെയ്തയച്ചത് 13-ാമത്തെ വയസ്സിലാണ്, 12-ാമത്തെ വയസ്സിലാണ്. എൻ്റെ വലിയ സഹോദരിയെ 13 വയസ്സായപ്പോഴേക്ക് 2 തവണ കല്യാണം കഴിച്ചിട്ടുണ്ട്.
ആ നിലക്കായിരുന്നു മുമ്പൊരു കാലത്ത് ഇതുണ്ടായിരുന്നത്. അന്നവർക്ക് മറ്റു ബന്ധങ്ങൾക്കോ ലൈനുകൾക്കോ ഒന്നും സാധ്യതകളും ചാൻസുകളും ഇല്ലായിരുന്നു. ഒരാൺകുട്ടിയുമായി സംസാരിക്കാനുള്ള ചാൻസും അതിനുള്ള ഒരു വാസനയും വരുമ്പോഴേക്ക് അവരെ ഒരു പുരുഷന്റെ കയ്യിൽ നമ്മൾ പിടിച്ചു കൊടുത്തിരുന്നു. ഇന്ന് നിയമങ്ങൾ മറിഞ്ഞുപോയി. എസ് എസ് എൽ സി കഴിയാതെ എങ്ങനെയാണ് കുട്ടിയെ കെട്ടിക്കുക എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ തന്നെ വളർന്നു. ശേഷം ഒരു പ്ലസ് ടു എങ്കിലും പ്രാഥമിക പഠനമില്ലെങ്കിൽ എങ്ങനെയാണ് നാലാവുടയിലേക്ക് അവളെ കെട്ടിച്ചയക്കുക എന്ന വിഷയം വന്നു. ശേഷം ഗവൺമെന്റ് ഇടപെട്ടു. 18 വയസ്സ് പൂർത്തിയാകാതെ അനങ്ങാൻ പറ്റില്ല എന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചു. ഗവൺമെന്റിന്റെ നിശ്ചയം ചിലരൊക്കെ വാരിപ്പുണർന്നു, പക്ഷേ നമ്മൾക്ക് വലിയ പ്രത്യാഘാതമുണ്ടാക്കി. അത് മറ്റൊരു വിഷയമാണ്. എങ്കിലും ഇരിക്കട്ടെ, 18 വയസ്സ് വരെയും ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ കാത്തു നിൽക്കുമ്പോൾ ആ കുട്ടി ശരിക്കും പി ജി എടുത്തിരിക്കും. ആ കുട്ടി ശരിക്കും പി ജി കഴിഞ്ഞിരിക്കും. ആ പി ജി എടുത്ത കുട്ടി അല്ലെങ്കിൽ ഡിഗ്രി എങ്കിലും കംപ്ലീറ്റ് ചെയ്ത കുട്ടി, ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് ആ കുട്ടിക്ക് അള്ളാഹുവിനുള്ള ഭയം നൽകിയില്ലെങ്കിൽ എത്തേണ്ടയിടത്ത് മുഴുവനും ആ കുട്ടി എത്തും, ആകേണ്ടത് മുഴുവനും ആകും. എല്ലാ നിലക്കും ആ കുട്ടി നമ്മെ മാനം കെടുത്തിയിരിക്കും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ മക്കളെ പറ്റി ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും. അതുകൊണ്ട് വളരെ വേദനയുള്ള തന്റെ മക്കൾക്ക് തങ്ങളെ മക്കളെ നിയന്ത്രിക്കാൻ വളരെ സാഹസപ്പെടുന്ന ഒരു വല്ലാത്ത യുഗത്തിലേക്ക് കാലം കൂപ്പുകുത്തുന്നു എന്ന് കണ്ടപ്പോഴാണ് വനിതാ ശാക്തീകരണവുമായി മഴദിനും മഴദിനോട് പൊരുത്തപ്പെട്ടു നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അഭിവന്ദ്യരായ എ പി ഉസ്താദ് അടക്കമുള്ള ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അടക്കമുള്ള അഭിവന്ദ്യരായ പേരോട് ഉസ്താദ് അടക്കമുള്ള മഹാമനീഷികൾ ഈ രംഗത്തേക്ക് എടുത്തു ചാടിയിട്ടുള്ളത്. ഈ എടുത്തുചാട്ടം തീർച്ചയാണ് തീർച്ചയാണ് ഈ എടുത്തുചാട്ടം അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പറ്റയും കെട്ടറ്റ് വീണ് ഈ സമൂഹത്തിന്റെ മുഖത്ത് പറ്റയും കരിവാരി തേച്ച് വല്ലാതെ വഷളാകുന്നതിന്റെ മുമ്പ് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ഒരു അവിശ്രമ പരിശ്രമത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇത് മുഴുവനും കൂടി ഹലാക്കായി ആർക്കും തലനിവർത്തി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. എത്ര കല്യാണങ്ങളാണ് മുടങ്ങിപ്പോകുന്നത്! കല്യാണത്തിന്റെ അവസ്ഥ എന്താണ്? തീക്കാറ്റടിക്കുന്ന മണൽക്കാട്ടിൽ ഒരു മനുഷ്യൻ മനുഷ്യക്കോലമായി ജീവിച്ചു. ആടിനെ മേച്ച്, ഒട്ടകത്തെ മേച്ച്, കഫ്തീരിയയിൽ 18 മണിക്കൂർ ജോലി ചെയ്ത് 2 മണിക്കൂർ സമയം മാത്രം കിടന്നുറങ്ങി ഉരുണ്ടും മറിഞ്ഞും ആ മനുഷ്യൻ 1/2 കിലോ കൊളസ്ട്രോളും 3/4 കിലോ ഷുഗറുമായി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു പെൺകൊടിയെ മാത്രമേ കെട്ടിക്കാനുള്ളൂ. ആ പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി 18 വർഷം ഗൾഫ് കൺട്രിയിൽ ഒരു നാക്കാലിയായി ജീവിച്ചിട്ട്, മനുഷ്യനായി ജീവിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ മനുഷ്യൻ ജീവിച്ച് ഒരു 4, 5, 10 ലക്ഷം രൂപയുമായി വന്ന് ഒരു പുതുമണവാളനെ കണ്ടെത്തി. രണ്ട് കുടുംബത്തിലും നിശ്ചയം നടന്ന് ആ രണ്ട് കുടുംബത്തിലും ആലോചനകൾ നടന്ന് ഉസ്താദുമാരെ വെച്ച് ദുആ ചെയ്യിപ്പിച്ച് സയ്യിദന്മാരെയും ഉസ്താദുമാരെയും നിക്കാഹിന് പങ്കെടുപ്പിച്ച് അതിന്റെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് രാത്രി ബുർദയും ചൊല്ലി എല്ലാ ആത്മീയ വശങ്ങളെയും ചേരുവകളാക്കി ചേർത്തുകൊണ്ട് നടന്ന ഒരു കല്യാണത്തിന്റെ നിക്കാഹിന്റെ പിറ്റേ ദിവസം, കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഇവള് പറയുന്നു, എനിക്ക് മറ്റൊരു ലൈനുണ്ട്, എനിക്കിത് തൃപ്തിയല്ല. 18 വർഷം നെഞ്ഞ് പൊട്ടി പണിയെടുത്ത ഉപ്പ ഇത്രയും കാലം പൊട്ടിച്ചു കാണാത്ത ഒരു കൽബ് ആ തന്റെ ബീജാഭാവം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പെണ്ണ് നെഞ്ഞിന്റെ നടുത്തളത്തിൽ ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പെണ്ണുങ്ങൾ ഈ കഥയറിയുന്നില്ല? ഈ ഒരു വിഷയത്തെ എന്തുകൊണ്ട് സഹോദരിമാരിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കുന്നില്ല? ഉത്ബോധനവും ബോധോദയവും നമ്മുടെ മക്കളിലേക്ക് നമ്മൾ എന്തുകൊണ്ട് നൽകുന്നില്ല? ഇല്ലെങ്കിൽ നൽകുന്നവർ കേന്ദ്രത്തിലേക്ക് എന്തുകൊണ്ട് മക്കളെ എത്തിക്കുന്നില്ല? ആരാണ് കുറ്റക്കാർ? എല്ലാം കഴിഞ്ഞ് കഴുകഴുകിയതിനു ശേഷം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതിയോ? വിഷയങ്ങൾ നേരെ ചൊവ്വേ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ഇതാണ് നമ്മൾ നമ്മുടെ മക്കളിൽ ആലോചിക്കേണ്ട വിഷയം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളുടെ ചെറുപ്പകാലം ആലോചിച്ചു നോക്കൂ, നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ എങ്ങനെ പോറ്റി. രാവിലെ 2.5 മണിക്കൂർ സമയം മദ്രസ്, മഗരിബിന് ശേഷം 9 മണി വരെ 2.5 മണിക്കൂർ സമയം മദ്രസ്, മുത്തായ 2 സമയം ഗ്രാഹ്യമണ്ഡലത്തിലേക്ക് ഉത്ബോധനങ്ങളും പാഠഭാഗങ്ങളും ഇടിച്ചു കയറുന്ന
രണ്ടു സമയങ്ങളെ നമ്മൾക്ക് നമ്മുടെ മാതാപിതാക്കൾ അനുവദിച്ചു തന്നു. ശേഷം നമ്മളെ 10 വർഷത്തെ 8 വർഷത്തെ പഠനത്തിന് ശേഷം നമ്മളെ പള്ളി ദർസിലേക്ക് അയച്ചു. നാട്ടിൽ നടന്ന മുഴുവൻ വഴലിന്റെ സദസ്സിലേക്കും ചൂട്ട് കത്തിച്ച് കൈപിടിച്ച് നമ്മുടെ ഉമ്മമാരെ നമ്മളെ നടത്തി. മഗരിബിന് ശേഷം അങ്ങാടിയിൽ കാണരുതെന്ന് നമ്മളോട് ശാസിച്ചു. സമയത്തിന് വീട്ടിലെത്തിയില്ലെങ്കിൽ നമ്മളെ അടിച്ചു. ഇങ്ങനെ നമ്മളെ പോറ്റിയപ്പോൾ ഇന്ന് നമ്മൾ അഭിമാനികളായി. ഇന്ന് നമ്മൾ അഭിമാനികളായി. നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു നൽകിയത് എന്താണ്? ഇംഗ്ലീഷിൽ സംസാരിക്കില്ലെന്ന ഭയം കൊണ്ട് മദ്രസ ഒഴിവാക്കി. ഇംഗ്ലീഷിൽ സംസാരിക്കില്ലെന്ന ഭയം കൊണ്ട് മദ്രസ ഒഴിവാക്കി. ഇംഗ്ലീഷ് മീഡിയത്തിന് പുലുകി. ഇംഗ്ലീഷ് മീഡിയം പുലുകി നല്ല കാര്യമാണ്, പക്ഷേ അഡീഷണൽ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം നൽകാൻ മറന്നുപോയി. അങ്ങനെ 8ാം തരത്തിലെത്തിയപ്പോൾ, അങ്ങനെ അത് കഴിഞ്ഞ് 10ാം തരത്തിലെത്തി. അങ്ങനെ ആയപ്പോൾ നാട്ടിൽ റഹസിലൊന്നും പോകാൻ പറ്റുമോ? രാത്രി സമയത്ത് ഇല്ല, SSLC മാർക്ക് കുറഞ്ഞു പോകും. 8ാം തരത്തിൽ പഠിക്കുമ്പോൾ പറ്റുമോ? ഇല്ല. 9ാം തരത്തിൽ പറ്റുമ്പോൾ പഠിക്കുമില്ല. 8ാം തരത്തിലും 9ാം തരത്തിലും 10ാം തരത്തിലേക്കുള്ള ചില കിഡ്സുകളുണ്ട്, അതുകൊണ്ട് അവിടെ പറ്റില്ല. എന്നാൽ ഇനി +1 ഉം +2 ഉം പറ്റുമോ? അത് എൻട്രൻസിൽ തോറ്റുപോകും, അതുകൊണ്ട് അതുമില്ല. ഇനി ഏത് കാലത്തിലാണ് ഒരു മതപഠനം കിട്ടുന്നത്? ഈ കുട്ടിക്ക് എവിടെ കിട്ടി? ഈ കുട്ടി ഇനി നമ്മുടെ മക്കൾ അള്ളാഹു അക്ബർ എന്ന് ജനാസ നിസ്കാരത്തിൽ റുക്കുഇലേക്ക് പോകുന്ന മക്കളാണ് ഞങ്ങൾക്ക് കാണാൻ പോകുന്നത്. മയ്യത്ത് നിസ്കാരവും അറിയില്ല, നിസ്കാരത്തിന്റെ ഷർത്തും അറിയില്ല, കുളിക്കാനും അറിയില്ല. അങ്ങനെ പരിതസ്ഥിതിയിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദർസിലയച്ചില്ല, മദ്രസാ പഠനവും കൊടുത്തില്ല, ഒരു വഴലിന്റെ സദസ്സിലേക്കും കൊണ്ടുപോയില്ല. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി അവരെ നമ്മൾ വീട്ടിലിരുത്തി. നമ്മൾ വഴലിന് പോയി, വീണ്ടും നമ്മൾ വഴലിന് പോയി. ഒരിക്കൽ നാളെ പരീക്ഷയാണ്, അതുകൊണ്ട് പോരാൻ പറ്റില്ല. ഈ അഞ്ഞാമിഞ്ഞ പരിപാടിയൊന്നും നടക്കൂല. കുട്ടികൾക്ക് മതപഠനം കൊടുത്തില്ലെങ്കിൽ വിരല് കടിക്കേണ്ടി വരും. ഉമ്മ എന്ന് വിളിക്കാൻ ഒരു മോനെ നമ്മൾക്ക് കിട്ടില്ല, ഉപ്പ എന്ന് വിളിക്കാൻ ഒരു മോനെ കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ മക്കളിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ കൈവെക്കേണ്ടത്, നമ്മൾ കൈവലിക്കേണ്ടത് എൻ്റെ മകനും മകളും ഇനി പിഴയ്ക്കില്ല എന്ന് വരുമ്പോഴാണ്. മാതൃകകളായ ഏറ്റവും വലിയ ഒരു മിനിസ്റ്റർ, അത് തന്നെ ക്യാബിനറ്റ് പദവിയുള്ള മിനിസ്റ്റർ, കർണാടക ഗവൺമെന്റിന്റെ മിനിസ്റ്റർ, അംഗീകാരമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകളെ മതപഠനം പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകളെ ഹാഫിദത്താക്കുകയാണ്. സമയത്തിന് നിസ്കരിക്കണമെന്ന ബോധം വരുത്തുകയാണ്. ഇന്ന് ഈ സഭ ഒരുക്കിയതിൽ ഒരു മാതൃക, പുരുഷനെ, ഒരു ഉപ്പയെ, മാതൃക വളരെ ഉയരങ്ങൾ കീഴടക്കിയ ഒരു ഉപ്പ തന്റെ മകൾക്ക് വേണ്ടി സമർപ്പിച്ച സമർപ്പണവും കൂടി ക്യൂലാൻഡിന്റെ സമർപ്പണത്തിൽ നേലിച്ചു നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി ഉസ്താദ്, ബഹുമാനപ്പെട്ട പത്തപ്പിരിയം ഉസ്താദ്, ഉസ്താദുമാരുടെ മക്കൾ മുഴുവനും, അവരുടെ പെൺമക്കൾ മുഴുവനും കൂടുതൽ വഴികൾ തേടുകയാണ്. എല്ലാ ഉസ്താദുമാരുടെ മക്കളും അവരവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള സന്ദർഭങ്ങൾ തേടിത്തരികയാണ്. മക്കളെ മുഴുവനും ഓതാൻ അയക്കുകയാണ്. നിങ്ങൾ വിചാരിക്കണ്ട, അങ്ങനെ ഓതാൻ പോയാൽ എന്തോ ഒരാവും. നിങ്ങൾ മഴദിന്റെ പാരന്റ്സ് മീറ്റ് വിളിക്കുമ്പോൾ, ഹിക്കമിയയിലെ പാരന്റ്സ് മീറ്റ് വിളിക്കുമ്പോൾ, മർക്കസിലെ പാരന്റ്സ് മീറ്റ് വിളിക്കുമ്പോൾ വരൂ നിങ്ങൾ, അവിടെ കാണാം നിങ്ങൾക്ക് കാറുകൾ. 50 ലക്ഷത്തിന്റെ, 1 കോടിയുടെ, 75 ലക്ഷത്തിന്റെ ബെൻസ് ആരുടേതാണത്? അത് ഇന്നവന്റെ വീട്ടിൽ നിന്ന് വന്നതാണ്. അറിയണം നിങ്ങൾ. അവർ അമ്പരച്ചുംബിയായ വീട്ടിൽ നിന്ന് വന്ന് പുൽപ്പായയിൽ ഇഷ്ടിക തലക്ക് വെച്ച് കിടക്കാൻ അവർ അതിൽ സായൂജ്യമടയുകയാണ്, സന്തോഷം കൊള്ളുകയാണ്. ഈ ഒരു സന്തോഷത്തിലേക്ക് അവർ എത്തിച്ചത് അവരുടെ ബോധമല്ല, അവരുടെ മാതാപിതാക്കളുടെ ബോധമാണ്. അതുകൊണ്ട് സമ്പത്ത് മതപഠനം നൽകുന്നതിൽ വിഘാതമല്ല. നിങ്ങൾ കേട്ടില്ലേ നേരത്തെ നൗഫൽ സാഹിബ് പറഞ്ഞത്? ആ നൗഫൽ സാഹിബ് പറഞ്ഞ വ്യക്തികൾ അവർ മുഴുവനും എയിംസിലടക്കം, അതേപ്രകാരം തന്നെ വ്യത്യസ്തങ്ങളായ കോളേജുകളിൽ, വിവിധങ്ങളായ രാഷ്ട്രങ്ങളിൽ, വ്യത്യസ്തങ്ങളായ സ്റ്റേറ്റുകളിലുള്ള ആ കുട്ടികൾ മുഴുവനും രണ്ടു പഠനവും ഒന്നിച്ചു പഠിച്ച്, തൊപ്പി ധരിച്ച്, തലപ്പാവ് ധരിച്ച്, കുപ്പായമണിഞ്ഞ്, നല്ല തുണി ധരിച്ച്, സന്തോഷത്തോടെ മലായിക്കത്തിന്റെ വേഷമണിഞ്ഞ് നടക്കുന്നവരാണ്. അങ്ങനെയാണ് അവർ ഈ ഉന്നതങ്ങളിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഭൗതിക പഠനത്തോടുകൂടി ആത്മീയ പഠനവും കൂടി മക്കൾക്ക് നൽകാൻ പറ്റിയ ഒട്ടേറെ സംവിധാനങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിലും ഇതര ജില്ലകളിലും കേരളേതര സംസ്ഥാനങ്ങളിൽ പോലും നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ഒരു മകനെയെങ്കിലും ഇൽമു പഠിപ്പിച്ച് പഠിച്ചവനെ പേടി കൊടുക്കുക. നമ്മളെ മക്കൾക്ക് നമ്മൾ ബിരിയാണി വാങ്ങിക്കൊടുത്തു, എന്താ നേരം പുലർന്നാൽ അതിന്റെ കഥ?
നമ്മുടെ മക്കൾക്ക് നമ്മളൊരു വീട് കൊടുത്തു, എന്താ 10 വർഷമായാൽ അതിന്റെ കഥ? നമ്മുടെ മക്കൾക്ക് നമ്മൾ വെള്ളം കൊടുത്തു, എന്താണ് 2 മണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ കഥ? നല്ലൊരു പാനീയം നൽകിയാൽ, നല്ലൊരു ഭക്ഷണം നൽകിയാൽ, നല്ലൊരു വീട് നൽകിയാൽ, നല്ലൊരു വണ്ടി നൽകിയാൽ എന്താകും അതിന്റെ ഒരു അവസ്ഥ? അതേസമയം ഇൽമു നൽകിയാൽ വിറ്റാ തീരാത്ത മുതൽ കൊടുക്കാൻ കഴിയും. വിറ്റാൽ തീരാത്ത മുതലല്ലേ ഇൽമ്? ഇൽമിന്റെ ഒരു പ്രത്യേകത എന്താണ്? വിറ്റാൽ തീരില്ലെന്ന് മാത്രമല്ല, വിൽക്കുന്നതിനനുസരിച്ച് വർധനവുള്ള ലോകത്തെ ഒരേ ഒരു വസ്തു ഇൽമ് മാത്രമാണ്. എന്റെ കയ്യിലുള്ള ഇൽമ് ഞാൻ വിറ്റാൽ, എന്റെ കയ്യിലുള്ള ഇൽമ് ഞാൻ ചെലവഴിച്ചാൽ, ചെലവഴിക്കപ്പെട്ടതിനേക്കാളും കൂടുതൽ വർദ്ധിപ്പിച്ചു തരുന്നു. മൻ അലിമ വഅല്ലമ, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ, അവൻ അറിയാത്ത വിഷയങ്ങൾ അതിനനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്താൽ, അവനറിയാത്ത വിഷയങ്ങൾ വീണ്ടും അവന് പഠിപ്പിച്ചു കൊടുക്കപ്പെടുകയാണ്, അവൻ അധ്വാനിക്കാതെ അവനിക്ക് നൽകുകയാണ്. അതുകൊണ്ട് മക്കൾക്ക് ഖുർആൻ ഓതുമ്പോ ഖുർആൻ അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. നിസ്കാരത്തിൽ ഭക്തിയുള്ളവർ വിജയിച്ചു കിടക്കുകയാണ്. നിശ്ചയം സുനിശ്ചിതം, നിരർത്ഥകമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരും വിജയിച്ചു കിടക്കുകയാണ്. സക്കാത്തിന്റെ ഫായിലിങ്ങളും വിജയിച്ചു കിടക്കുകയാണ്. കരാറുകളെയും അമാനാത്തുകളെയും സൂക്ഷിച്ച് വീട്ടിയവരും വിജയിച്ചു കിടക്കുകയാണ്. ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിച്ചവരും വിജയിച്ചു കിടക്കുകയാണ്. നിസ്കാരത്തിന്റെ സൂക്ഷിപ്പുകാരും വിജയിച്ചു കിടക്കുകയാണ്. അവര് ജന്നാത്തുൽ ഫിർദൗസാണ് അവരുടെ അനന്തര സ്വത്ത്. ഇത് ഓതുമ്പോൾ കരയാൻ കഴിയുന്ന, ഇതിന്റെ അർത്ഥം ചിന്തിക്കാൻ കഴിയുന്ന, ഞാൻ നിരർത്ഥകമായ വാട്സപ്പിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ എന്ന് ഉൾബോധം നൽകുന്ന ഒരു മതം, ഒരു മതപഠനം നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മൾ കൊടുത്ത് ഒരു പടച്ചവനെ പേടി മരിക്കുന്നതിന്റെ മുമ്പ് അവർക്കുണ്ടായി കിട്ടി. ആ പടച്ചവനെ പേടിയോട് കൂടെ ആ മക്കൾ മരിക്കാൻ കഴിഞ്ഞാൽ ശഫഅത്തിൽ മലായികത്തു, മലക്കുകൾ ശുപാർശ ചെയ്യുന്ന കൂട്ടത്തിൽ, നബിമാർ ശുപാർശ ചെയ്യുന്ന കൂട്ടത്തിൽ, നബിമാർ ശുപാർശ ചെയ്യുന്ന കൂട്ടത്തിൽ വമൻ സലഹ മിൻ ആബാഇഹിം, ഈമാനുള്ള പിതാമഹന്മാരും ഈമാനുള്ള ഉമ്മമാരും മുഴുവനും ഒരു മകന്റെ മകളുടെ നന്മ കൊണ്ട് രക്ഷപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. വഅൽഹഖ്നാ ബിഹിം ദുരിയ്യത്തഹും, ഇനി അവരുടെ പരമ്പര മുഴുവനും ഈ വഴിയിലേക്ക് ചേരുമെന്നും പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾക്ക് വിജയിക്കാനും ആ കുട്ടികൾക്ക് ശേഷം വരുന്ന മക്കൾക്ക്, പേരമക്കൾക്ക് വിജയിക്കാനും പറ്റിയത് ഒരു മകൻ, ഒരു മകൾ നന്നായി തീർന്നാൽ മതി. അതുകൊണ്ട് എല്ലാ മക്കൾക്കും അവബോധം നൽകി നന്നാക്കിയെടുക്കണമെന്നും, അതിന് ഇതുപോലത്തെ സ്ഥാപനങ്ങളും തത്തുല്യമായ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തണമെന്നും നിങ്ങളെ ഉണർത്തി. സ്വലാത്ത് കൂടുതലായി ചൊല്ലണം. ചൊല്ലുമ്പോൾ നമ്മുടെ മക്കൾക്ക് നന്നാകണമെന്ന ലക്ഷ്യത്തോടുകൂടി ചൊല്ലണം. അത് മക്കൾ നന്നാകാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് എന്നുകൂടി ഉണർത്തി. ദുആവസിയത്തോടെ വാഖു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സദസ്സ് ദുആ ചെയ്തുകൊണ്ട് പിരിയുകയാണ്. ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങൾ പാപ്പയെ ഈ സദസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വിനയപുരസരം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തിൽ വാഖു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നിങ്ങളൊക്കെ നല്ല വിഷമിച്ചാണ് ഇരിക്കുന്നത്. ഇതേ അത് പാക്കറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് നിങ്ങളെ വീണ്ടും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞുകൂടാ. എന്തോ ഒരു സംഗതിയാണ്. ഏതായാലും ഒരു 10 മിനിറ്റ് സമയം കൂടി നിങ്ങൾ ഇരുന്നാൽ നമുക്ക് നല്ലൊരു ദുആ ദുആ പോകാം. അള്ളാഹു